സ്റ്റീൽ ഡോർസിൽ വന്നിട്ടുള്ള പുതിയ അപ്ഡേഷനുകളും മോഡലുകളുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ കാണിക്കുന്നത്. സ്റ്റീൽ ഡോറുകളുടെ ബ്രാൻഡുകളുടെ കാര്യത്തിൽ ഒരു പരിചയപ്പെടുത്തൽ ആവശ്യമില്ലാത്ത ക്യൂറാസിൻ്റെ ഡോറുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ കാണിക്കുന്നത്. ഉപകാരപ്രദമായിട്ടുള്ള മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. കോഴിക്കോട് ജില്ലയിൽ കുറ്റിക്കാട്ടൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു ഷോറൂം വരുന്നത്. ക്യൂറാസിന് കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും അവർക്ക് അവരുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സും ഈ ഡോറുകൾ അവൈലബിൾ ആവുന്ന പോയിന്റുകളും ഉണ്ട്. ഇവിടെ ക്യൂറാസിൻ്റെ മോഡലുകളെല്ലാം ഈ വീഡിയോയിൽ നിങ്ങളെ കാണിക്കും. അതിനു മുമ്പ് ഏതൊക്കെ ടൈപ്പിലാണ് ക്യൂറാസിൻ്റെ ഡോർസ് അവൈലബിൾ ആവുന്നതെന്ന് പറയാം. പ്രധാനമായിട്ടും ക്യൂറാസിൻ്റെ സ്റ്റീൽ ഡോറുകൾ രണ്ട് സെഗ്മെൻറ്റിലാണ് വരിക. ഒന്ന് എക്സ്റ്റീരിയർ ഡോറുകൾ, രണ്ടാമത്തത് ഇൻറ്റീരിയർ റൂം ഡോറുകൾ. ഇൻറ്റീരിയർ റൂം ഡോറുകളാവുന്ന സമയത്ത് 90 സെൻറ്റിമീറ്റർ വിടുത്തിലും 100 സെൻറ്റിമീറ്റർ വിടുത്തിലുമാണ് വരിക. എക്സ്റ്റീരിയർ ഡോറുകളാവുന്ന സമയത്ത് 100 സെൻറ്റിമീറ്റർ വിടുത്തിൽ, 110 സെൻറ്റിമീറ്റർ വിടുത്തിൽ, 120 സെൻറ്റിമീറ്റർ വിടുത്താണ്. ഇതിൻ്റെ മുകളിലേക്ക് വരുന്ന സൈസുകളൊക്കെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ടാണ് ഇവർ ചെയ്തു കൊടുക്കുക. നമുക്കിവിടെ ഷോപ്പിൽ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസ്പ്ലേ കാണാൻ സാധിക്കും. റെഡിമെയ്ഡായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ അവൈലബിലിറ്റി ഉണ്ടാവുക 100, 110, 120 സൈസുകളിലായിരിക്കും. സ്റ്റീൽ ഡോറുകൾ വെക്കുമ്പോൾ നമുക്കറിയാം സൈസുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് സ്റ്റീൽ ഡോറുകളുടെ സൈസുകൾ ഒരു കൃത്യമായിട്ടുള്ള സ്റ്റാൻഡേർഡ് സൈസിൽ അവൈലബിൾ ആവുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഓർഡർ കൊടുക്കുന്ന സമയത്ത് കമ്പനി നിങ്ങളുടെ സൈറ്റിൽ വന്ന് അളവുകൾ എടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള അളവുകൾ അവിടെ വിട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യം കൺഫേം ചെയ്തിട്ടാണ് ഈ സ്റ്റീൽ ഡോറുകൾ നിങ്ങൾക്ക് ഡെലിവറി ചെയ്യാം. അപ്പോൾ നമ്മുടെ വീടിൻ്റെ പ്ലാസ്റ്ററിങ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ, സ്റ്റീൽ ഡോറാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഇത്തരത്തിലുള്ള സ്റ്റീൽ ഡോർ കമ്പനികളെ കോൺടാക്ട് ചെയ്യേണ്ടതുണ്ട്. എക്സ്റ്റീരിയർ ഡോറുകളുടെ കാര്യത്തിൽ ഇനിയും നമ്മൾ മനസ്സിലാക്കാനുള്ളത് 3 ടൈപ്പിൽ ഇതിൻ്റെ ഫ്രെയിമിൻ്റെ തിക്നെസ്സുകൾ വരുന്നുണ്ട്. ഇതിപ്പോൾ 8 ഇഞ്ച് തിക്നെസ് വരുന്ന ഫ്രെയിമാണ്. അതായത് ഈ ഒരു വാളിൻ്റെ കവറിങ്സ് മൊത്തം വാള് കവർ ചെയ്യുന്ന തരത്തിലാണ് ഈ ഒരു ഫ്രെയിം ഉണ്ടാവുക. അത് തന്നെ നമുക്ക് 6 ഇഞ്ചിൽ അവൈലബിൾ ആണ്, 4 ഇഞ്ചിലും അവൈലബിൾ ആണ്. റൂം ഡോർസ് ഒക്കെ ആവുന്ന സമയത്ത് നമ്മൾ 6 ഇഞ്ചോ അല്ലെങ്കിൽ 4 ഇഞ്ചോ ആണ് യൂസ് ചെയ്യുക. ഇങ്ങനെ 8 ഇഞ്ച് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യുന്ന തരത്തിൽ എക്സ്റ്റീരിയർ സൈഡിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ 8 ഇഞ്ചിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 8 ഇഞ്ച് നമുക്ക് കംപ്ലീറ്റ് 180 ഭിത്തിയിലേക്ക് തുറക്കാൻ പറ്റുന്ന തരത്തിൽ ഡിസൈൻഡ് ആയിട്ടുള്ള ഫ്രെയിമുകളാണ്. ഞാൻ നിങ്ങൾക്ക് 6 ഇഞ്ച് കാണിച്ചു തരാം. ഇത് 6 ഇഞ്ചിൽ വരുന്ന ഫ്രെയിമാണ്. 6 ഇഞ്ചിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് സെമി വാൾ കവറിങ് ആണെന്ന് പറയാം. വാളിൽ ഒരു സെമി പോർഷൻസ്, ഏകദേശം ഒരു 70% വാളിൻ്റെത് കവർ ചെയ്തിട്ടായിരിക്കും ഈ ഒരു ഡോറ് നിൽക്കുന്നുണ്ടാവുക. അപ്പം നേരത്തെ നമ്മൾ കണ്ടിട്ടുള്ളത് ഫ്ലാറ്റ് ആയിട്ട് വരുന്ന ഫ്രെയിമായിരുന്നു, അല്ലെങ്കിൽ മഞ്ചാരി എന്ന് പറയുന്നത് ഫ്ലാറ്റ് ആയിട്ടായിരുന്നതിൻ്റെ ഡിസൈൻ വന്നിട്ടുള്ളത്. ഇതിലേക്ക് വരുന്ന സമയത്ത് കുറേ കൂടെ ഡിസൈൻഡ് ആയിട്ടുള്ള ടൈപ്പിൽ വരുന്നുണ്ട്. അത് ഓരോ ഡോറിൻ്റെ ഡിസൈൻ അനുസരിച്ചിട്ട് ഫ്ലാറ്റ് വേണോ അല്ലെങ്കിൽ ഈ ഒരു മോഡൽ വേണോ എന്നുള്ള കാര്യം കസ്റ്റമർക്ക് തീരുമാനിക്കാവുന്നതാണ്. ഇവിടെയുള്ള മോഡലുകളൊക്കെ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. മറ്റൊന്ന് വരുന്നത് 4 ഇഞ്ചിൽ വരുന്ന ഫ്രെയിമാണ്. അത് അധികവും നമ്മൾ യൂസ് ചെയ്യുന്നത് റൂം ഡോർസിനാണ്. ഇത് 4 ഇഞ്ചിൽ ഫ്രെയിം വരുന്ന തരത്തിലുള്ള മോഡലാണ്. റൂം ഡോർസിന് നമ്മൾ 4 ഇഞ്ച് ഫ്രെയിം വരുന്ന തരത്തിലാണ് അധികം യൂസ് ചെയ്യുക. 6 ഇഞ്ച് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യുക. അതായത് ആംബിയൻസ് നമുക്ക് ഏതാണ് ഇഷ്ടപ്പെടുന്നത് ആ തരത്തിൽ നമുക്ക് 4 ഇഞ്ച് വേണോ 6 ഇഞ്ച് വേണോ എന്നുള്ള കാര്യം നമുക്ക് ഡിസൈഡ് ചെയ്യാവുന്നതാണ്. ഡിസൈനിൽ വന്നിട്ടുള്ള പ്രധാന അപ്ഡേഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ അടിപ്പടിയിൽ വരുന്ന കോട്ടിംഗ് ആണ്. മുമ്പ് നമ്മൾ അടിപ്പടി തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു സ്റ്റീലിൻ്റെ ഫിനിഷായിരുന്നു കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നത്. പക്ഷെ നമ്മൾ വുഡനായിട്ട് വരുന്ന ഒരു ഡോറിൽ അടിയിൽ സ്റ്റീലിൻ്റെ ഫിനിഷ് വരുമ്പോൾ അത് ഹൈലൈറ്റ് ആയിട്ട് നിൽക്കാനുള്ള സാധ്യതകളുണ്ടായിരുന്നു. എപ്പോഴും നമുക്കുണ്ടായിരുന്നൊരു പ്രശ്നം അതായിരുന്നു, സ്റ്റീൽ ഡോറുകൾക്ക് അടിയിൽ ഒരു സ്റ്റീലിൻ്റെ അല്ലെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഫിനിഷ് ഇവിടെ ഇങ്ങനെ കാണുന്നു എന്നുള്ളത്. അത് മാറി പൗഡർ കോട്ടഡ് ആയിട്ടുള്ള രീതിയിൽ വുഡൻ ഫിനിഷ് തന്നെ വരുന്നു എന്നുള്ളതാണ് പുതിയ ഡിസൈനുകൾക്ക് വരുന്ന ഏറ്റവും പുതിയ അപ്ഡേഷനുകൾ. നമ്മൾ എന്തുകൊണ്ടാണ് ക്യൂറാസിൻ്റെ ഡോറുകൾ തന്നെ നിങ്ങളെ കാണിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ മാർക്കറ്റിൽ ഒരു 15-17 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ബ്രാൻഡാണ് ക്യൂറാസ്. അപ്പോൾ ഇത്രയും കാലം നമ്മുടെ മാർക്കറ്റ് സ്റ്റഡി ചെയ്തിട്ട് നമ്മുടെ ക്ലൈമാറ്റിക് കണ്ടീഷൻ എങ്ങനെയാണ്, നമ്മുടെ വെതറിൽ ഏത് തരത്തിലുള്ള മെറ്റീരിയൽസ് ആണ് കൂടുതൽ ലാസ്റ്റ് ചെയ്യുന്നത്, ഇതൊക്കെ നേരിട്ട് എക്സ്പീരിയൻസ് ഉള്ളൊരു കമ്പനി എന്നുള്ള നിലക്കാണ് ക്യൂറാസിൻ്റെ പ്രൊഡക്റ്റുകൾ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. സ്റ്റീൽ ഡോറുകളുടെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ് ഇതിൻ്റെ മൾട്ടി ലോക്കിംഗ് സിസ്റ്റം. നമ്മൾ എപ്പോഴും പറയാറുള്ളതാണ് സ്റ്റീൽ ഡോറുകളുടെ ലോക്കിംഗ് സിസ്റ്റം കുറേ കൂടെ സേഫ് ആണ് എന്നുള്ളത്. എങ്ങനെയാണ് ആ മൾട്ടി ലോക്കിംഗ് സിസ്റ്റം വരുന്നതെന്നുള്ളത് ഞാനൊന്ന് കാണിച്ചു തരാം. ഇപ്പോൾ എക്സ്റ്റീരിയർ സൈഡിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഡോറിനെ സംബന്ധിച്ചിടത്തോളം ഇതിന് 11 ലോക്കുകൾ വരുന്നുണ്ട്. 11 ലോക്കുകൾ എങ്ങനെയാണ് വരുന്നത് നോക്കിയാൽ, ഇപ്പോൾ ഒരു ഡോറ് ഈ ഒരു ഡോറ് നമ്മൾ ക്ലോസ് ചെയ്യുന്ന സമയത്ത് 2 ലോക്കുകൾ ഇവിടെ വന്ന് ലോക്കാവും, 2 ലോക്ക് ഈ ഒരു ഗ്യാപ്പിൽ ലോക്കാവും, ഇവിടെ 3 ലോക്കുകൾ വന്ന് ലോക്കാവും, ഇവിടെ 2, ഇവിടെ 2.
അങ്ങനെ 11 ലോക്കുകളാണ് ഇതിന് വരിക. എക്സ്ട്രാ നമ്മൾ ഡോർ അടയ്ക്കുന്ന സമയത്ത് അതായത് അകത്ത് നിന്ന് ഒരാൾക്ക് ഒരു സിംഗിൾ ലോക്ക് ഇടാനുള്ള ഒരു നോബ് കൂടെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ നോബ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സിംഗിൾ ലോക്ക് വരും. അതായത് നമ്മൾ കീ ഇടാതെ തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് ലോക്ക് ചെയ്ത് വെക്കാം. വേറൊരു ഫീച്ചർ ഉള്ളത് നമ്മളിപ്പോൾ എക്സ്റ്റീരിയറിൽ യൂസ് ചെയ്യുന്ന ഡോറുകളാണ് എന്ന് വിചാരിക്കുക. അത് രണ്ട് ടൈപ്പിൽ നമുക്ക് അവൈലബിൾ ആണ്. ഒന്ന് ഒരു സിംഗിൾ ഡോറായിട്ട് നമുക്ക് തുറക്കാം, അതായത് ഒറ്റ ഡോറായിട്ട് നമുക്ക് തുറക്കാൻ പറ്റും. രണ്ടാമത്തത് ഡബിൾ ഡോറായിട്ട് തുറക്കാം. സ്റ്റീൽ ഡോറുകളിൽ ഡബിൾ ഡോറുകൾ എങ്ങനെയാണ് വരുന്നത് എന്നുള്ള കാര്യം ഞാനൊന്ന് കാണിച്ചു തരാം. ഇതേ രീതിയിൽ ഒരു ചെറിയ സിംഗിൾ ഡോറായിട്ടും ഒരു വലിയ പാളിയായിട്ടും അങ്ങനെ രണ്ട് ഡബിൾ ഡോറായിട്ടാണ് ഇത് വരിക. ഈ ഒരു സിംഗിൾ പീസ് അധിക സമയവും ഫിക്സ്ഡ് ആയിരിക്കും. ഇതായിരിക്കും നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഒരാൾക്ക് കടന്നു പോകാനൊക്കെ ഈ ഒരു സ്പേസ് മതിയാവും തുറക്കുക. നമ്മൾ എന്തെങ്കിലും സാധനം ഔട്ട്സൈഡ് നമ്മളെ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് മാത്രമേ ഈ രണ്ട് ഡോറുകളും ഓപ്പൺ ആക്കേണ്ടതായിട്ട് വരുള്ളൂ. എങ്ങനെയാണ് ഈ ഡോറൊന്ന് ഓപ്പൺ ആക്കുന്നതെന്നുള്ള കാര്യം ഞാനൊന്ന് കാണിച്ചു തരാം. അതൊരു ചെറിയ മാറ്റമുണ്ട് അത് തുറക്കുന്ന കാര്യത്തിൽ. ചൈൽഡ് ഡോറിൻ്റെ സൈഡ് ഭാഗത്ത് ഇതേപോലെ ഒരു ലോക്കിംഗ് സിസ്റ്റം ആണ് കാണാൻ പറ്റുക. ഇത് നമ്മളൊന്ന് പ്രസ് ചെയ്തിട്ട് താഴോട്ട് ഇതേപോലെ കഴിഞ്ഞാൽ ഇത് ഓപ്പണായി. ഇങ്ങനെയാണ് നമ്മുടെ ചൈൽഡ് ഡോറുകൾ ഓപ്പൺ ആക്കുക. ഇത് നമുക്ക് ആവശ്യമുള്ള സമയത്ത് മാത്രം ഓപ്പൺ ആക്കേണ്ട ഒരു ഡോറാണ്. അപ്പോൾ ആ സമയത്ത് ഈ രീതിയിലാണ് അതിൻ്റെ ഒരു ലോക്കിംഗ് സിസ്റ്റം വരുന്നത്. അടയ്ക്കുന്ന സമയത്തോ ആദ്യം നമ്മൾ ഈ പറയുന്ന ചൈൽഡ് ഡോറ് ഇവിടെ വന്നിട്ട് ക്ലോസ് ചെയ്യുക. ഈ സാധനം മുകളിലേക്ക് ക്ലോസ് ചെയ്ത് വയ്ക്കുക. തായും മുകളിലുമായിട്ട് രണ്ട് ലോക്കുകളാണ് ഇത്തരത്തിലുള്ള ചൈൽഡ് ഡോറിന് വരിക. സ്റ്റീൽ ഡോറുകളുടെ വേറൊരു ഫീച്ചർ വരുന്നത് ഡോർ ഫൈൻഡേഴ്സ് ആണ്. നമുക്ക് പുറത്ത് ആരാണ് വന്നിട്ടുള്ളത് എന്നുള്ളത് കാണാനുള്ള ഫൈൻഡേഴ്സ് ആണിത്. നമുക്ക് ഇതേ ഡിസൈനിൽ തന്നെ റൂം ഡോറുകളും ചെയ്യാൻ സാധിക്കും. റൂം ഡോറുകൾ ചെയ്യുന്ന സമയത്ത് ഈ ഫൈൻഡേഴ്സിൻ്റെ ആവശ്യം നമുക്കില്ലല്ലോ. അപ്പോൾ ആ സമയത്ത് ഈ ഫൈൻഡേഴ്സ് ഉണ്ടാവില്ല. എക്സ്റ്റീരിയർ ഡോഴ്സിലേക്ക് വരുന്ന സമയത്താണ് ഈ ഒരു ഫൈൻഡേഴ്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടാവുക. G019 എന്ന് പറയുന്ന ടെക്സ്ചർ ഫിനിഷ് വരുന്ന തരത്തിലുള്ള ഡോറിൻ്റെ ഡിസൈൻ ആണ് നിങ്ങൾ കാണുന്നത്. മോഡലിൻ്റെ പേര് G019 എന്നാണ്. നമുക്ക് തൊട്ട് നോക്കുന്ന സമയത്ത് തന്നെ ഒരു കുറേ കൂടെ ഒരു മോഡേൺ ലുക്ക്, നല്ലൊരു ടെക്സ്ചേർഡ് ആയിട്ടുള്ള ഫിനിഷാണ് ഇതിന് ഫീൽ ചെയ്യുന്നുള്ളത്. ഇതിൻ്റെ തന്നെ വുഡൻ ഷെയ്ഡിൽ വരുന്ന ഡോറുകൾ നമുക്ക് ഈ ഒരു G019 എന്ന് പറയുന്ന മോഡൽ അവൈലബിൾ ആണ്. ഇതൊരു ബ്ലാക്ക് കളറിൽ ടെക്സ്ചേർഡ് ആയിട്ടാണ് വരിക. ബ്ലാക്കിലാണ് ഇത് വരുന്നത്, വേറെ കളർ വേരിയൻസ് ഒന്നുമില്ല. ഒന്നില്ലെങ്കിൽ ബ്ലാക്ക് അല്ലെങ്കിൽ ആ ഒരു വുഡൻ ഷെയ്ഡ് എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് വരുന്ന രണ്ട് ഓപ്ഷൻസ്. G228 എന്ന് പറയുന്ന മോഡലാണിത്. കുറേ കൂടെ ഒരു മോഡേൺ ലുക്ക് തരുന്ന തരത്തിൽ ഈ ഭാഗത്തൊരു ബ്ലാക്ക് കളറ്, ഈ ഭാഗത്തൊരു വുഡൻ കളർ വരുന്ന തരത്തിൽ സ്റ്റീക്ക് വുഡിൻ്റെ ഫിനിഷിലാണ് ഈ ഒരു ഡോറ് അവൈലബിൾ ആവുന്നത്. 110 സൈസിൽ വരുന്ന സിംഗിൾ ഡോർ സിസ്റ്റം ആയിട്ടാണ് ഇത് വരുന്നത്. നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് സിംഗിൾ ഡോർ ആയിട്ടാണ് ഇത് ഓപ്പൺ ആവുക. ഇതിൻ്റെ തന്നെ ഡബിൾ ഡോർ നമുക്ക് അവൈലബിൾ ആണ്. 120 സൈസിൽ ഡബിൾ ഡോർ ആയിട്ടും ഇതേ ഡിസൈൻ നമുക്ക് അവൈലബിൾ ആണ്. ഇത് ക്യൂറാസിൻ്റെ G901 എന്ന് പറയുന്ന എക്സ്റ്റീരിയറിൽ യൂസ് ചെയ്യുന്ന ഡബിൾ ഡോറാണ്. 120 ആണ് ഇതിൻ്റെ വിഡ്ത്ത് വരുന്നത്. അടിപ്പലക വരുന്ന തരത്തിൽ, അത് മടിപ്പലക പൗഡർ കോട്ടഡ് ആയിട്ട് ഇതിൻ്റെ സെയിം ഡിസൈൻ വരുന്ന തരത്തിൽ പുതിയ മോഡലിൽ വരുന്ന ഡിസൈനുകളിൽ ഒന്നാണിത്. ഏകദേശം 38-39 ആ ഒരു റേഞ്ചിലാണ് ഇതിൻ്റെ പ്രൈസിങ് വരുന്നത്. അതായത് 38,000-39,000 ഇടയിലാണ് ഇതിന് പ്രൈസിങ് വരുന്നത്. 6 ഇഞ്ചാണ് ഈ ഫ്രെയിമിൻ്റെ തിക്നെസ് വരുന്നത്. ഈ ഡോറിലേക്ക് വരികയാണെങ്കിൽ ഇത് ക്യൂറാസിൻ്റെ G227 എന്ന് പറയുന്ന ഒരു മോഡലാണ്. ടീക്ക് വുഡിൻ്റെ ഫിനിഷിലാണ് ഈ മോഡൽ വരുന്നത്. ഒരു എംബോസ്ഡ് ആയിട്ട് സിമ്പിൾ ആയിട്ടുള്ളൊരു ഡിസൈനാണ് ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് എക്സ്റ്റീരിയർ സൈഡിൽ യൂസ് ചെയ്യാം, ഇൻറ്റീരിയറിൽ യൂസ് ചെയ്യാം. എക്സ്റ്റീരിയറിൽ യൂസ് ചെയ്യുമ്പോൾ അടിപ്പടി ഉണ്ടാവും, ഇൻറ്റീരിയറിൽ അതായത് റൂം ഡോർസിലേക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് ഇതിന് അടിപ്പടി ഉണ്ടാവില്ല. സാധാരണ പോലെ തന്നെ ഹാൻഡിൽ സിസ്റ്റം, അതേപോലെ ഡോർ ഫൈൻഡർ, ലോക്കിംഗ് സിസ്റ്റം ഒക്കെ സെയിം രീതിയിൽ തന്നെയാണ് വരുന്നത്. പ്രൈസിങ് വരുന്ന ഒരു 18,000 മുതൽ 19,000 റേഞ്ചിൻ്റെ ഇടയിലാണ് ഇതിൻ്റെ ഒരു പ്രൈസിങ് വരിക. ഇത് ക്യൂറാസിൻ്റെ G164 എന്ന് പറയുന്ന മോഡലാണ്. ഡബിൾ ഡോർ ആയിട്ട് വരുന്ന മോഡൽ കൂടിയാണ്. ഡബിൾ ഡോറിൻ്റെ കാര്യത്തിൽ ഒരു കാര്യം പറയാൻ നേരത്തെ വിട്ടുപോയിട്ടുണ്ട്. സപ്പോസ് നമുക്ക് ചൈൽഡ് പേരൻ്റായിട്ട് രണ്ട് ഡോറുകൾ വരുമ്പോൾ ഈ ചൈൽഡ് നമുക്ക് ലെഫ്റ്റ് സൈഡ് വേണോ അല്ലെങ്കിൽ റൈറ്റ് സൈഡ് വേണോ എന്നുള്ള കാര്യം നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് തീരുമാനിക്കാവുന്നതാണ്. നമ്മുടെ പ്ലാനിനനുസരിച്ചായിരിക്കും നമുക്കത് ഏത് ഭാഗത്താണ് വലിയ ഡോറ് വേണ്ടത്, ഏത് ഭാഗത്താണ് ചെറിയ ഡോറ് വേണ്ടത് എന്നുള്ളത് തീരുമാനിക്കേണ്ടി വരിക. അത് നേരത്തെ നമ്മൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് തന്നെ, അല്ലെങ്കിൽ ഇവരുടെ ടീം നിങ്ങളുടെ സൈറ്റിൽ വരുന്ന സമയത്ത് തന്നെ നമുക്ക് അവരോട് ആവശ്യപ്പെടാവുന്നതാണ് ഈ സൈഡിലാണ് ചെറിയ ഡോറ് വേണ്ടത് അല്ലെങ്കിൽ ഇപ്പുറത്തെ സൈഡിലാണ് ചെറിയ ഡോറ് വേണ്ടത് എന്നുള്ളത്. 6 ഇഞ്ച് തിക്നെസ് വരുന്ന ഫ്രെയിമാണ് ഈ ഒരു ഡോറിന് കൊടുത്തിട്ടുള്ളത്. അടിപ്പടിയിലേക്ക് വരികയാണെങ്കിൽ പൗഡർ കോട്ടഡ് ആയിട്ടാണ് വരുന്നത്. ഇത് ക്യൂറാസിൻ്റെ G026 എന്ന് പറയുന്ന മോഡലാണ്. ഇത് എക്സ്റ്റീരിയർ ഗ്രേഡിൽ യൂസ് ചെയ്യാൻ പറ്റുന്നത്, അതായത് പുറത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഡോറാണ്. ഇതിൻ്റെ സൈസ് വരുന്നത് 1 മീറ്റർ ആണ്. ഏകദേശം പ്രൈസിങ് വരുന്നത് 25-26 റേഞ്ചിലാണ് അതിന് വരുന്നത്. 4 ഇഞ്ച് തിക്നെസ് ആണ് ഇതിൻ്റെ ഫ്രെയിമിന് വരിക. ഇതിൻ്റെ തന്നെ 6 ഇഞ്ച് ഉണ്ട്.
6 ഇഞ്ച് ഫ്രെയിം വരുന്ന സമയത്ത് അതിൻ്റെ പ്രൈസിങ് വരുന്നത് ഏകദേശം 29,000 മുതൽ ഒരു 30,000 ഇടയിലാണ് ഇതിന് ഏകദേശം പ്രൈസിങ് വരുന്നത്. എക്സാക്ട് പ്രൈസിങ് പറയാത്തതിന് കാരണം നമുക്കറിയാം മാർക്കറ്റിൽ ഫ്ലക്ച്വേഷൻ ഉണ്ടാകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും കമ്പനീസിൻ്റെ റേറ്റിലൊക്കെ ഡിഫറൻസ് വരും, അതെല്ലാ പ്രൊഡക്റ്റിനും ഡിഫറൻസ് വരാറുണ്ട്. സോ കറക്റ്റായിട്ടുള്ള റേറ്റ് നിങ്ങൾ ക്യൂറാസിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാനതിൽ കൊടുക്കാം. നിങ്ങൾ അവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ടുള്ള കൊട്ടേഷൻ അവർ നിങ്ങൾക്ക് തരുന്നതാണ്. ഇത് ക്യൂറാസിൻ്റെ G030 എന്ന് പറയുന്ന മോഡലാണ്. മഹാഗണിയുടെ ഫിനിഷിലാണ് ഈ ഡോർ വരുന്നത്. 6 ഇഞ്ച് തിക്നെസ് വരുന്ന എക്സ്റ്റീരിയർ ഗ്രേഡ് സിംഗിൾ ഡോറാണ് ഇത് വരുന്നത്. 110 സൈസുള്ള സിംഗിൾ ഡോറാണ് നൽകിയിട്ടുള്ളത്. ഇതിൻ്റെ ഹാൻഡിൽ വരുന്നത് ഈ ഒരു കുറേ കൂടെ മോഡേൺ സ്റ്റൈലിൽ വരുന്ന ഒരു ഹാൻഡിലാണ് ഇതിന് നൽകിയിട്ടുള്ളത്. കൂടുതലായിട്ടും മഹാഗണി, ടീക്ക്, ഈട്ടി എന്നുള്ളതാണ് ഇവിടെ കണ്ടിട്ടുള്ള മറ്റു ഫിനിഷുകൾ. ഇത് മോശ ഫിനിഷ് എന്നാണ് ഈ ഒരു ഫിനിഷിനെ പറയാം. ഈ ഒരു ഡിസൈൻ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഒരു കുറച്ചുകൂടെ വെറൈറ്റി ആയിട്ട് വരുന്ന തരത്തിലാണ് ഇതിൻ്റെ ഒരു എംബോസ്ഡ് ആയിട്ടുള്ള ടൈപ്പുകളൊക്കെ വരുന്നത്. സ്റ്റീൽ ഡോറുകൾ നമ്മൾ തട്ടി നോക്കുന്ന സമയത്ത് നമുക്കൊരിക്കലും സ്റ്റീലിൽ നമ്മൾ ടച്ച് ചെയ്യുന്ന ഫീൽ അല്ല വരുന്നത്. എന്നാൽ നമ്മളതിൻ്റെ ഫ്രെയിമിലേക്ക് വരുന്ന സമയത്ത് നമ്മളിത് ഈ ഡിസ്പ്ലേയിലുള്ള സാധനം തട്ടി നോക്കുന്ന സമയത്ത് ആ ഒരു ഫിനിഷ് സ്റ്റീലിൽ മുട്ടുന്ന അതേ ശബ്ദം തന്നെ നമുക്ക് കേൾക്കാൻ സാധിക്കും. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ സൈറ്റിൽ കൊണ്ടുപോയിട്ട് ഈ ഒരു ഡോറ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഈ ഫ്രെയിമിനകത്ത് നമ്മൾ ഫില്ലിങ്ങുകൾ നിറയ്ക്കണം. ഫില്ലിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോൺക്രീറ്റ് ഇതിനകത്ത് നിറയ്ക്കും. കോൺക്രീറ്റ് എന്ന് പറയുമ്പോൾ സിമെൻറ്റും മണലും ഇതിൻ്റെ മുകളിൽ കൂടെ ഒരു ഹോളിൽ കൂടെ താഴോട്ട് ഇറക്കിയതിന് ശേഷം അതിനകത്തേക്ക് വെള്ളം ഒഴിച്ച് ഇത് ഹാർഡാക്കി ഇത് തട്ടിക്കഴിയുന്ന സമയത്ത് ഈ ഒരു മെറ്റാലിക് സൗണ്ട് ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമേ ഇതിൻ്റെ ഇൻസ്റ്റാളേഷൻ പ്രോസസ്സ് ഫൈനൽ ആവുകയുള്ളൂ. എന്നാൽ നമ്മൾ ഈ ഡോറിലേക്ക് വരുന്ന സമയത്ത് ഇതിന് ഈ ഒരു സൗണ്ട് വരില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം GI ഷീറ്റിൻ്റെ ഇടയിൽ ഹണി കോംബ് വരുന്ന തരത്തിലാണ് ഈ ഒരു ഡോറുകൾ മേക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സൗണ്ട് പെർഫെക്റ്റ് ആയിട്ട് നമ്മളൊരു വുഡിൽ തട്ടുന്ന അതേ സൗണ്ട് തന്നെയാണ് നമുക്ക് കേൾക്കാൻ സാധിക്കുക. സ്റ്റീൽ ഡോറാണ് നിങ്ങൾ വീട്ടിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണ്ട, ആദ്യം പോയിട്ട് ഫ്രെയിം കൊണ്ടുപോയിട്ട് ഇൻസ്റ്റാൾ ചെയ്യണ്ട. മരത്തിൻ്റെ ഫ്രെയിമോ സ്റ്റീലിൻ്റെ ഫ്രെയിമോ മേടിച്ചിട്ട് ഡോർ ഫ്രെയിം ആയിട്ട് കൊണ്ടുപോയിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് വെക്കണ്ട. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റീൽ ഡോർ അവിടേക്ക് ഫിറ്റ് ചെയ്യാൻ കഴിയില്ല. സ്റ്റീൽ ഡോർ വരുന്നത് അതിൻ്റെ ഫ്രെയിമും അതിൻ്റെ ഷട്ടറും ഒരുമിച്ച്, ഡോറും അതിൻ്റെ ഫ്രെയിമും ഒരുമിച്ചാണ് വരിക. ഇനി ഫ്രെയിം ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് പോയ ആളുകൾക്ക് നമ്മുടെ മുമ്പിലുള്ള ഓപ്ഷൻസ് ഒന്നില്ലെങ്കിൽ പാനൽ ഡോർസുകൾ യൂസ് ചെയ്യാം. പാനൽ ഡോർസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ WPC ഡോർസുകൾ നമുക്കതിൽ യൂസ് ചെയ്യാം, സ്കിൻ ഡോർസുകൾ യൂസ് ചെയ്യാം, മെംബ്രെയിൻ ഡോർസുകൾ നമുക്ക് യൂസ് ചെയ്യാം. എന്നിട്ട് മുമ്പിൽ നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് WPC ഡോറുകളാണ്. WPC മെറ്റീരിയലിനെ കുറിച്ച് നമുക്കറിയാം, വുഡൻ പ്ലാസ്റ്റിക് കോമ്പോസിറ്റ് എന്ന് പറയുന്ന മെറ്റീരിയലാണ്. ഇത് നമുക്ക് വാഷ് ചെയ്യാം, വാട്ടർ പ്രൂഫാണ്, വെള്ളം നനഞ്ഞാൽ യാതൊരു പ്രശ്നവുമില്ല. ഇതൊരിക്കലും ചെതൽ പിടിക്കുന്ന മെറ്റീരിയലല്ല, നമുക്ക് റഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഡോറാണ്. പ്രൈസിങ് ഇച്ചിരി കൂടുതലാണ്, ഏകദേശം ഒരു 11,000 അടുത്ത് ഇത്തരത്തിൽ പെയിൻറ്റിങ് കഴിഞ്ഞ് പോളിഷിങ് കഴിയുമ്പോൾ ഒരു ഡോറിന് പ്രൈസ് വരും. ഇതിൻ്റെ ഫ്രെയിം കൂടെ, അതായത് ഫ്രെയിം ഇല്ലാത്ത വീടുകൾക്ക് നമുക്ക് WPC-യിൽ തന്നെ ഫ്രെയിമുകളും ചെയ്യാൻ സാധിക്കും. ഫ്രെയിം കൂടെ വരുന്ന സമയത്ത് അതിൻ്റെ റേറ്റിൽ ചെറിയൊരു മാറ്റമുണ്ട്. അപ്പോൾ കറക്റ്റ് റേറ്റ് അറിയണമെങ്കിൽ നിങ്ങളുടെ സൈസ് എത്രയാണ് എന്നുള്ളത് കമ്പനിയെ ഇൻഫോം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അതിൻ്റെ സ്ക്വയർ ഫീറ്റ് അനുസരിച്ചിട്ടുള്ള കറക്റ്റ് കൊട്ടേഷൻ പറഞ്ഞു തരാൻ സാധിക്കും. ഈ ഒരു WPC ഡോറിന് വരുന്നത് 7,000 rupees ആണ്. നേരത്തെ നമ്മൾ കണ്ടിട്ടുള്ള WPC ഡോറിൽ അതിനകത്ത് ലോക്ക് ഇൻക്ലൂഡഡ് ആണ്, അതിൻ്റെ പെയിൻറ്റിങ്ങും പോളിഷിങ്ങും ഒക്കെ ഇൻക്ലൂഡഡ് ആണ്. ഇതിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പാനൽ മാത്രമാണ്. നമ്മൾ നമ്മുടെ നാട്ടിലുള്ള സാധാരണ കാർപ്പൻറ്റേഴ്സിനെ കൊണ്ട് സെപ്പറേറ്റ് ലോക്ക് മേടിച്ച് ഇതിനകത്തേക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതങ്ങനെ ഒരു പീസായിട്ട് മാത്രം അവൈലബിൾ ആവുന്നതാണ്. വേറൊരു ടൈപ്പ് ഡോറാണ് മെംബ്രെയിൻ ഡോറുകൾ. മെംബ്രെയിൻ ഡോറുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ റൂം ഡോർസിലേക്കൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ലോ കോസ്റ്റിൽ വരുന്ന ഡോറുകളാണ് മെംബ്രെയിൻ ഡോറുകൾ. ഏകദേശം ഒരു 3,000 മുതൽ 4,000 വരെയാണ് ഇത്തരം മെംബ്രെയിൻ ഡോറുകൾക്ക് വില വരുന്നത്. മെംബ്രെയിൻ ഡോറുകൾ നമുക്ക് ചീപ്പറായിട്ട് ഡിഫറെൻ്റ് ടൈപ്പിൽ ഡിഫറെൻ്റ് ഡിസൈനുകളിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റൂം ഡോർസ് ആണ്. പക്ഷെ ഒറ്റ കാര്യമുള്ളൂ, ഒരുപാട് വെള്ളം തട്ടുന്ന സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ചും ബാത്റൂമിലോ അല്ലെങ്കിൽ നന്നായിട്ട് വെള്ളം തട്ടാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലോ മെംബ്രെയിൻ ഡോർസ് നമുക്ക് യൂസ് ചെയ്യാൻ കഴിയില്ല. എൻ്റെ ബാക്കിൽ നിങ്ങൾ കാണുന്നതാണ് FRP ഡോറ്. FRP ഡോറുകൾ നമ്മൾ WPC കാര്യം പറഞ്ഞതുപോലെ ഇത് വാട്ടർ പ്രൂഫ് ആണ്. നമുക്ക് വെള്ളം തട്ടുന്ന ഭാഗത്ത് കൂളായിട്ട് യൂസ് ചെയ്യാം, പ്രത്യേകിച്ചും ബാത്റൂമിൽ നമുക്ക് യൂസ് ചെയ്യാം. റൂം ഡോർസായിട്ട് FRP ഡോറുകൾ യൂസ് ചെയ്യാം. PVC ഡോർസിനേക്കാളും കൂടുതൽ ഹാർഡ്നെസ് FRP ഡോറുകൾക്ക് കൂടുതലാണ്. ഡിസൈൻ വൈസ് നോക്കുകയാണെങ്കിലും നല്ല ഭംഗിയുണ്ട് FRP ഡോറുകൾക്ക്. പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏകദേശം ഒരു 7,900 മുതൽ ഇതിൻ്റെ പ്രൈസുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഡിസൈൻ അനുസരിച്ചിട്ട് പ്രൈസിൽ ചെറിയ വേരിയേഷൻസ് വരും. ഈ ഒരു ഡിസൈന് കൂടാതെ ഡിഫറൻ്റ് ആയിട്ടുള്ള നിരവധി തരത്തിലുള്ള FRP പാറ്റേണുകളുണ്ട്.
ഇത് പി വി സി കോട്ടഡ് ആയിട്ടുള്ള പാനൽ ഡോർസ് ആണ്. ഏകദേശം 40 mm തിക്നെസ് ആണ് ഇതിന് വരിക. 4 cm തിക്നെസ് ഉള്ള പാനൽ ഡോർസ് ആണ്. നമുക്ക് റൂമിലേക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് പാനൽ ഡോർസ് വരുന്നത്. ഇത് വെനീർ ലാമിനേറ്റഡ് ആയിട്ട് വരുന്ന വെനീർ ഡോർസ് ആണ്. വെനീർ ഡോർസ് വെനീർ ആയിരിക്കും ഇതിൻ്റെ മുകളിൽ ഉണ്ടാവുക. ഇതിൻ്റെ ഒരു ചെറിയ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഹെവി ആയിട്ട് വെള്ളം തട്ടുന്ന സ്ഥലത്ത് വെനീർ ഡോറുകൾ യൂസ് ചെയ്യാൻ കഴിയില്ല. റൂംസിലൊക്കെ, അതായത് ചെറിയ രീതിയിൽ മാത്രം വാട്ടർ തട്ടാൻ സാധ്യതയുള്ള സ്ഥലത്ത് നമുക്കത് യൂസ് ചെയ്യാം. ഇത് മറ്റൊരു ടൈപ്പ് വെനീർ ഡോറാണ്. വെനീർ ഡോറുകളുടെ ഡിസൈനുകൾ, നിരവധി ഡിസൈനുകളുണ്ട്. ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് ഇത് മറ്റൊരു തരത്തിലുള്ള വെനീർ ഡോറാണ്. വെനീർ ഇതേപോലെയുള്ള ഡോറുകൾക്ക് മുകളിൽ ലാമിനേറ്റ് ചെയ്തിട്ട് പോളിഷ് ചെയ്തിട്ടാണ് ഈ ഒരു ഡോറുകൾ വരുന്നത്. ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇത് ഡിസൈൻ ഡോറുകളാണ്. ഇതേപോലെ മെറ്റാലിക് സ്ട്രിപ്പുകൾ വരുന്ന തരത്തിലാണ് ഡിസൈൻ ഡോറുകൾ അവൈലബിൾ ആവുന്നത്. സോ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. സ്റ്റീൽ ഡോർ പർച്ചേസ് ചെയ്യുന്ന ആളുകളോട് പർച്ചേസ് ചെയ്യുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒന്നുകൂടെ പറയാം. എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ഒന്ന്, നമ്മുടെ വീട് പണി തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മൾ സ്റ്റീൽ ഡോർ കമ്പനിയുമായിട്ട് എത്ര സൈസിലാണ് ഡോറുകൾ വരുന്നത്, ഒരു സ്റ്റാൻഡേർഡ് സൈസിലാണ് ഡോറുകൾ വരിക, ആ സൈസുകൾ ഏതൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് അവർ പറഞ്ഞു തരും. മറ്റൊന്ന്, വീട് പണി തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവരെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഇവരുടെ ടീം മെമ്പേഴ്സ് നിങ്ങളുടെ സൈറ്റിൽ വന്നിട്ട് ഏത് സൈസിൽ വേണം നമ്മൾ ഡോറിന് സ്പേസ് വിടാൻ, ആ ഒരു സൈസ് നിങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു തരും. ആ സൈസിലായിരിക്കണം നമ്മൾ പ്ലാസ്റ്ററിങ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡോറ് ഡെലിവറി ചെയ്യുന്ന സമയത്ത് വളരെ സിമ്പിളായിട്ട് ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. ഇൻസ്റ്റാൾ ചെയ്യാനൊക്കെ ഇവർ ടീം മെമ്പേഴ്സ് തന്നെ വരും. ഇവർ ടീം മെമ്പേഴ്സ് വന്നിട്ടാണ് അതിൻ്റെ ഫില്ലിംഗ് നടത്തുന്നതും ഇൻസ്റ്റാൾ ചെയ്യുന്നതുമെല്ലാം. കേരളത്തിലെല്ലാ ജില്ലകളിലും നിങ്ങൾക്ക് നേരിട്ട് പോയിട്ട് ഇവരുടെ ഡോറിൻ്റെ ഫിനിഷസ് മനസ്സിലാക്കാനുള്ളൊരു സൗകര്യമുണ്ട്. എല്ലാ ജില്ലകളിലും ഇവർക്ക് ഷോറൂമുകളോ ഔട്ട്ലെറ്റുകളോ നിലവിലുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ വിളിക്കേണ്ട കോൺടാക്ട് നമ്പർ ഞാൻ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നതാണ്. നിങ്ങൾക്ക് ആ നമ്പേഴ്സിൽ വിളിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ സാധിക്കും. ഇത്തരത്തിലുള്ള ഉപകാരപ്പെടുന്ന വീഡിയോസ് ഇനിയും ഈ ചാനൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളുമെല്ലാം കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ.